Hi guys and welcome back to Best Fix. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന 10 കാറുകളാണ്. 10 കാറുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ പ്രതീക്ഷകളോട് കൂടി എത്തി. പക്ഷേ എന്നാൽ അത്രയധികം സക്സസ്ഫുൾ ആവാതെ പോയ 10 വാഹനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്തായാലും സമയം കളയാതെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത വാഹനം നിസാന്റെ കിക്സ് ആണ്. ഈ കിക്സ് എന്ന് പറയുമ്പോൾ 2019 ക്രെറ്റയുടെ കോമ്പറ്റീഷനിൽ ഇറങ്ങിയ ഒരു മിഡ് സൈസ് എസ് യു വി ആണ് കിക്സ്. ആ സമയത്ത് ആക്ച്വലി സെൽട്ടോസ് ഇറങ്ങിയിട്ടില്ല. സെൽട്ടോസ് അതിനുശേഷം കുറച്ച് കാലത്തിന് ശേഷമാണ് സെൽട്ടോസിൻ്റെ ലോഞ്ച് വരുന്നത്. ഈ വാഹനം ഉണ്ടായിരുന്നു, അതായത് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ക്യാപ്ചറും ക്രെറ്റയുമാണ്. ഇത് ഇറക്കിയ സമയത്ത് അത്യാവശ്യം വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് കിക്സ് എന്ന് പറയുന്ന ഒരു വാഹനം ഇറക്കിയത്. ആ സമയത്ത് ഇത് ഇറങ്ങിയ സമയത്ത് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ആയിരുന്നു ഈ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആ ഇറങ്ങിയ സമയത്ത് വലിയ തിരക്കേടില്ലാത്ത സെയിൽസ് ഈ വാഹനം കാഴ്ചവെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തായാലും 200 മുകളിൽ യൂണിറ്റ്സ് ഈ വാഹനം ആ സമയത്ത് സെല്ലായി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ 200 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 200 ജസ്റ്റ് അബോ ഈവൻ 500 ആണെങ്കിൽ പോലും അതൊരു വലിയ സെയിൽസ് ഫിഗർ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇപ്പോഴത്തെ കാലത്തെ കണ്ടീഷൻ നോക്കാനാണെങ്കിൽ കിക്സിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കിക്സ് കഴിഞ്ഞ നമ്മുടെ ഏപ്രിൽ 2021 വിറ്റുപോയത് വെറും 50 മുതൽ 60 യൂണിറ്റ്സിൻ്റെ ഇടയിലാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കിക്സിൽ ഒരു ഡീസൽ എഞ്ചിൻ്റെ കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ക്രെറ്റ ആൻഡ് സെൽട്ടോസ് ആണെങ്കിലും അതിൽ 50% ബുക്കിംഗ്സ് പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഡെലിവറി കിട്ടുന്നതും ഡീസൽ എഞ്ചിൻസിനെയാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ രണ്ട് വാഹനങ്ങളിലും വരുന്നത്. അതുകൊണ്ട് തന്നെ കിക്സിൽ ഡീസൽ എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു പോരായ്മ തന്നെയായിട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ബയസ് കാണുന്നത്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കിക്സ് എടുക്കുന്ന അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാരണം അതിന് മാത്രമുള്ള ഫീച്ചേഴ്സൊന്നും ഈ ഒരു വാഹനത്തിൽ ഇല്ലതാനും. പിന്നെ ഡ്രൈവിംഗ് ഡൈനാമിക്സ് അല്ലെങ്കിൽ എന്തൂസിയാസ്റ്റിനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു 1.3 ലിറ്റർ ടേബ് പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലുണ്ട് എന്ന് മാത്രം. ആക്ച്വലി മെസിരീസ് ബെൻസിൻ്റെ എ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണത്. പിന്നെ അതിൽ കുറച്ച് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് വരുന്ന 156 PS ആണ്. എനിവേ, ഇറങ്ങിയ സമയത്തുണ്ടായിരുന്ന ഇതിൻ്റെ ഹൈ കോസ്റ്റും ഫീച്ചേഴ്സ് കുറവും ആൻഡ് അത്ര പവർഫുൾ അല്ലാത്തൊരു പെട്രോൾ എഞ്ചിനൊക്കെ കാരണമായിരിക്കാം കിക്സ് അത്രയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായി മാറാതെ തരുന്ന അല്ലെങ്കിൽ ഫെയിലായി പോയത്. എനിവേ, നമ്മുടെ രണ്ടാമത്തെ വാഹനം റെനോയുടെ ക്യാപ്ചറാണ്. ഈ ക്യാപ്ചറും കിക്സും ഏകദേശം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന രണ്ട് വാഹനങ്ങളാണെങ്കിലും ക്യാപ്ചറിൻ്റെ ഡിസൈൻ ആക്ച്വലി എനിക്ക് പേഴ്സണലി ക്യാപ്ചറിൻ്റെ ഡിസൈൻ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ കിക്സിൻ്റെ അത്രയും പോലും ഫീച്ചേഴ്സ് ക്യാപ്ചറിലില്ലായിരുന്നു. ആക്ച്വലി ഇൻറ്റീരിയറിലാണെങ്കിലും ഈവൻ അതിന് ടച്ച് സ്ക്രീൻ ഫോട്ടോയും സിസ്റ്റം ഒക്കെ ക്വിഡിലുണ്ടായിരുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിലാണെങ്കിൽ ആ കാലത്തും ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ പോലുള്ള ഫീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ അടുത്ത പോരായ്മ ഈ രണ്ട് വാഹനങ്ങളുടെയും റെയർ സീറ്റിലുണ്ടായിരുന്ന സ്പേസ് ആണ്. ആക്ച്വലി ഇപ്പോൾ നിലവിലുള്ള നിസാൻ്റെ മാഗ്നൈറ്റിൽ പോലും കിക്സിൻ്റെ അത്രയും സ്പേസ് ഉണ്ടായാലും അല്ലെങ്കിൽ ആക്ച്വലി കിക്സിനേക്കാളും ഒരുപടി മുന്നിലാണ് മാഗ്നൈറ്റിൻ്റെ സ്പേസിൻ്റെ കാര്യത്തിലെ പൊസിഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്യാപ്ചർ ആണെങ്കിൽ ലോഞ്ച് ചെയ്ത സമയത്ത് വളരെയധികം ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ഇതിൻ്റെ സൈസും ഫീച്ചേഴ്സും ഒക്കെ കൊണ്ട് ഇത് എവിടെയാണോ പൊസിഷൻ അല്ലെങ്കിൽ എവിടെയായിരുന്നോ പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു പ്ലേസ്മെൻറ്റിലല്ല ഈ രണ്ട് കമ്പനികളും ഈ വാഹനങ്ങളെയൊക്കെ ഇറക്കിയത്. അത് കഴിഞ്ഞ് 2019, 2020 ഒക്കെ ആയപ്പോഴേക്കും ആക്ച്വലി 2020 ഈ വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയുണ്ടായിരുന്നു. അതിനു മുമ്പ് ഹെവി ഡിസ്കൗണ്ട്സ് ആയിരുന്നു ഈ ഒരു വാഹനത്തിൽ ഈ കമ്പനി കൊടുത്തിരുന്നത്. ഏകദേശം 2 മുതൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെ ഈ വാഹനത്തിൽ ഡിസ്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട് റെനോ ഷോറൂംസിൽ നിന്ന്. പിന്നെ ഈ രണ്ട് വാഹനങ്ങളുടെ ഹാൻഡ്ലിംഗ്, അതായത് ഇപ്പോൾ കിക്സിൻ്റെ ആണെങ്കിലും ക്യാപ്ചറിൻ്റെ ആണെങ്കിലും ഹാൻഡ്ലിംഗ് ഒക്കെ ആ സമയത്ത് ഇത് ഇറങ്ങിയ സമയത്ത് ക്രെറ്റയെക്കാളൊക്കെ വേ ബെറ്റർ ആയിരുന്നു. കാരണം ക്രെറ്റ അത്ര ഹാൻഡ്ലിംഗ് വൈസ് അത്ര ഒരു നല്ല വാഹനമായിരുന്നില്ല. ബട്ട് ഇതിൻ്റെ രണ്ടിനും സ്റ്റിയറിങ്ങിന് നല്ല ഫീൽ ഉണ്ടായിരുന്നു. സ്റ്റിയറിങ്ങിൻ്റെ ഫീൽ മാത്രമല്ല, ആക്ച്വലി നല്ല ഗ്രിപ്പും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ വാഹനം മഹീന്ദ്രയുടെ KUV 1W അല്ലെങ്കിൽ KUV 1W NXT എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങളാണ്. ആക്ച്വലി KUV 1W NXT അതിനുശേഷം KUV 1W ഇറങ്ങിയതിന് ശേഷം ഒരു ഫേസ്ലിഫ്റ്റ് മോഡലാക്കി അവർ കൊണ്ടുവന്നതാണ്. ആൻഡ് അതിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ അവർ ആഡ് ചെയ്യുകയും ചെയ്തായിരുന്നു. ഈ വാഹനത്തിൻ്റെ ആക്ച്വലി ഒരു വളരെ മാസായിട്ടുള്ളൊരു എൻട്രി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. ബിക്കോസ് മൈക്രോ എസ് യു വി അല്ലെങ്കിൽ അണ്ടർ 4 മീറ്റേഴ്സിന് കുറച്ചും കൂടെ താഴത്തെ സൈസിലുള്ള ഒരു വാഹനം ആ സമയത്ത് ആദ്യമായിട്ട് ഇറങ്ങുമായിരുന്നു. ബട്ട് ഇത് ഇറങ്ങിയ കാലം വെച്ചിട്ടായിരിക്കാം ഈ വാഹനത്തിൻ്റെ അത്ര നല്ല സ്വീകാര്യത ആയിരുന്നില്ല, ഇതിന് കിട്ടേണ്ടിയിരുന്ന അത്ര സ്വീകാര്യത ഈ വാഹനത്തിന് എന്തായാലും ലഭിച്ചിട്ടില്ല. ഇനി അതുമാത്രമല്ല, ഇതിൻ്റെ ഓവറോൾ പൊസിഷൻ ആണെങ്കിലും ഇതിനോട് കോമ്പീറ്റ് ചെയ്യാൻ ആക്ച്വലി ആ സമയത്ത് വേറൊരു വാഹനം ഇല്ലായിരുന്നു. ഇനി ഇപ്പോഴാണ് മറ്റുള്ള കമ്പനികളും മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിലേക്ക് കാലെടുത്ത് വെക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ടാറ്റ ആണെങ്കിലും HBX കൺസെപ്റ്റ് മോഡൽ കാണിച്ചിരുന്നു. ഹ്യുണ്ടായി ആണെങ്കിലും AX1 എന്ന് പറയുന്ന അവരുടെ മൈക്രോ എസ് യു വി കൊണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ കാലത്താണ് മൈക്രോ എസ് യു വിസ് പ്രചാരത്തിൽ എത്തി തുടങ്ങുന്നത്. ഈ വാഹനം ആക്ച്വലി കുറച്ച് ഏർലി ഓഫ് ഇറ്റ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം, ഞാനിപ്പോൾ കഴിഞ്ഞ മാസത്തെ സെയിൽസ് ഫിഗർ വെച്ചിട്ടാണ് പറയുന്നത്, കഴിഞ്ഞ മാസത്തെ April 2021 ഈ വാഹനത്തിന് ആകെ ലഭിച്ച സെയിൽസ് വെറും 5 മുതൽ 10 യൂണിറ്റ്സിൻ്റെ ഇടയിൽ മാത്രമാണ്. സോ അപ്പോൾ തന്നെ ഇത് കേട്ടാൽ തന്നെ മനസ്സിലാവും വളരെയധികം മോശം അവസ്ഥയാണ് ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ. ബട്ട് സ്റ്റിൽ മഹീന്ദ്ര ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല. മെറാറ്റോ ആണെങ്കിലും ഈ സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി നമ്മുടെ അടുത്ത വാഹനം സെട്രോയിൻ്റെ C5 എയർക്രോസ് എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഇത് ഞാൻ ഇതിനെ ഫെയിലായി എന്നൊന്നും പറയുന്നില്ല. കാരണം ഇത് ആക്ച്വലി അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് SUV ആണ്. ഇത് വന്നിരിക്കുന്ന
ഈ ഒരു സെഗ്മെന്റ് തന്നെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു സെഗ്മെന്റിൽ ഫോർച്യൂണർ ആൻഡ് എൻഡേവർ ആണ്. ആക്ച്വലി ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഫോർച്യൂണർ ആണ് ഫോർ ഷുവർ. ഫോർച്യൂണർ കഴിഞ്ഞാൽ അതിനുശേഷം എൻഡേവർ ആണ്. അത് കഴിഞ്ഞ് ഗ്ലോസ്റ്ററിന് പോലും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് സിട്രോയിൻ ഈ കംഫർട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ C5 എയർക്രോസ് കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നേ ഉള്ളൂ എത്ര പേര് ഒരു വാഹനം കൺസിഡർ ചെയ്യുമെന്നത്. 30 lakh rupees ആണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ടോപ്പ് മോഡലിൽ 31 lakh rupees ആണ്. അതെന്തായാലും വലിയ വാല്യൂ ഒന്നും വ്യത്യാസമില്ല. കാരണം 30 lakh rupees സ്പെൻഡ് ചെയ്യുന്നവർക്ക് 31 lakh rupees എക്സ്ഷോറൂം പ്രൈസ് കൊടുത്ത് ഈ വാഹനം വാങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് അവിടെ അല്ലല്ലോ പ്രശ്നം, നമ്മുടെ ടാക്സ് പ്രശ്നങ്ങളാണ് വേറെ ഉള്ളത്. ഈ ഒരു 31 lakh rupees എക്സ്ഷോറൂം പ്രൈസ് ഉള്ള ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോൾ എന്തായാലും 35-36 റേഞ്ചിലേക്ക് വരും. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫെയിൽഡ് പ്രൊഡക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ മുദ്ര കുത്തുന്നത്. ആൻഡ് ബാക്ക് ഇൻ ദ ടൈം 25-26 ഏപ്രിലൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഒരു ന്യൂസ് കിട്ടിയായിരുന്നു ഈ വാഹനം ഏകദേശം 1000 bookings ഇതിൻ്റെ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്ന്. ബട്ട് സ്റ്റിൽ എന്തായാലും ഒരു മാസം 400-500 യൂണിറ്റ്സിന് മുകളിൽ ഈ വാഹനത്തിന് സെയിൽസ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത പ്രശ്നമുള്ളത് സിട്രോയിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. ആക്ച്വലി ഇന്ത്യയിലെ ആഫ്റ്റർ സെയിൽ സർവീസ് ആണ്. കാരണം ഗ്ലോബൽ ലെവലിൽ ഈ കമ്പനി പുതിയതൊന്നും അല്ല, ഇന്ത്യയിലേക്ക് മാത്രമാണ് ഈ കമ്പനി പുതിയതായിട്ട് എൻട്രി ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ ലെവലിൽ ആക്ച്വലി ഈ കമ്പനി 1919 ഫോം ചെയ്ത്. ആൻഡ് ഇതൊരു ഫ്രഞ്ച് ഓട്ടോമേക്കർ ആണ്. സിട്രോയിൻ കാറുകൾ ബേസിക്കലി അറിയപ്പെടുന്നത് ഇവരുടെ കംഫർട്ട് വൈസ് ആണ്. അതിപ്പോൾ സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ ആണെങ്കിലും ഓവറോൾ സീറ്റിംഗ് പൊസിഷൻ്റെ ആണെങ്കിലും സീറ്റിംഗ് കംഫർട്ടിൻ്റെ ആണെങ്കിലും ഇക്കാര്യത്തിലാണ് പല ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ഇപ്പോൾ C5 എയർക്രോസ് ആണെങ്കിലും കംഫർട്ടിൻ്റെ കാര്യത്തിലാണ് അറിയപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇന്ത്യയിൽ അവരുടെ ഇപ്പം നിലവിലുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇനി C3 എയർക്രോസ് ഇറങ്ങിയാലാണ് ആഫ്റ്റർ സെയിൽ സർവീസ് ഇമ്പ്രൂവ് ചെയ്യുമോ ഇല്ലയോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള 5th വാഹനം മഹീന്ദ്രയുടെ എൽത്തുര C4 എന്ന് പറയുന്ന ഒരു പ്രീമിയം SUV ആണ്. ആക്ച്വലി ഇത് സാങ്യോങ്ങിൻ്റെ റെക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു SUV ബേസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹന ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിലും ഇതിൻ്റെ കംഫർട്ട് നോക്കാനാണെങ്കിലും ആക്ച്വലി ഇതാണെങ്കിലും ക്വൈറ്റ് കേപ്പബിളുമാണ് ഈ ഒരു വാഹനം. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞൊരു പ്രീമിയം SUV ആണ് ആക്ച്വലി എൽത്തുര C4. ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 29 lakhs എന്നാണ്. അതായത് സിട്രോയിൻ്റെ C5 എയർക്രോസിനും കുറവാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് 4x2 വേരിയൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇത് ആക്ച്വലി ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ആൻഡ് സ്പേസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച നിൽക്കുന്ന ഫീച്ചേഴ്സുമാണ്. ഗ്ലോസ്റ്ററൊക്കെ ഇത്രയും പ്രൈസ് കൂടിയിട്ടാണ് ഇത്രയും ഓട്ടോണോമസ് ടെക്കൊക്കെ ഓഫർ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു വാഹനത്തിൽ ഓട്ടോണോമസ് ടെക്നോളജി ഒന്നും ഇല്ലെങ്കിലും ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റും വയർലെസ് ഫോൺ ചാർജിങ്ങും അതുപോലെ ഇലക്ട്രിക് സൺറൂഫും പിന്നെ LED ഹെഡ്ലാമ്പ്സും ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും മഹീന്ദ്രയുടെ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് പൊളിഞ്ഞുപോയ ഒരു വാഹനമാണ് ഇത്. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം 35 lakh അല്ലെങ്കിൽ 36 lakh മുടക്കി ഒരു മഹീന്ദ്രയുടെ വാഹനം എടുക്കാൻ ഇന്ത്യൻസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ഇത്രയും മോശമായ ഒരു പ്രൊഡക്റ്റായി മാറിയത്. ആക്ച്വലി സെയിൽസിൻ്റെ കാര്യത്തിലാണ് ഈ വാഹനം മോശമെന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ റിയൽ ലൈഫ് കണ്ടീഷൻസിൽ വെച്ചിട്ട് ഇതൊരു മോശം വാഹനമാണ് ഞാനൊന്നൊരിക്കലും പറയില്ല. ബട്ട് എന്തൊക്കെയായാലും ഈ ഒരു വാഹനത്തിന് മോശമായ സെയിൽസ് ഫിഗർ വെച്ചിട്ടും മഹീന്ദ്ര ആൻഡ് സാങ്യോങ്ങിൻ്റെ ഇപ്പോൾ തമ്മിലുള്ള കൊളാബറേഷൻ അവസാനിക്കും എന്നൊക്കെ ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. എന്തായാലും മഹീന്ദ്ര ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പിംഗിലാണ്. അതായത് മഹീന്ദ്ര XUV 9W എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് പണ്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ്. അതെന്തായാലും വരും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള 6th വാഹനം ഹോണ്ടയുടെ സിവിക് ആണ്. സിവിക് എന്ന് പറയുമ്പോൾ ഇത് ഗ്ലോബൽ ലെവലിൽ 10th generation സിവിക് ആയിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പം ഇതെന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ആ കാലത്ത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഡ്രൈവബിൾ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു ഹോണ്ടയുടെ സിവിക്. ആൻഡ് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടമല്ലാത്ത പലരും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. ബട്ട് ഈ വാഹനത്തിൻ്റെ കുറ്റം കൊണ്ട് അല്ല ആക്ച്വലി ഇത് പൊളിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇത് അത്ര സക്സസ്ഫുൾ ആവാതെ ഇരുന്നത്. അത് ഈ ഒരു സെഗ്മെൻറ്റിന് തന്നെ കുഴപ്പമാണ്. ഈ സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്ന കുറവുള്ള ക്വാളിറ്റി ടൊയോട്ട ഡിസ്കണ്ടിന്യൂ ചെയ്തു. സിവിക് ആണെങ്കിലും മോശമായ സെയിൽസ് ഫിഗർ കൊണ്ട് ടൊയോട്ട ഹോണ്ട ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആൻഡ് ഹ്യുണ്ടായി എലാൻഡ്ര ആണെങ്കിലും ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വളരെ കുറഞ്ഞ സെയിൽസ് ഫിഗർ കൊണ്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വെറും 50-60 യൂണിറ്റ്സ് ആണ് ആ ഒരു എലാൻഡ്രയുടെ ആകെ കൂടി സെയിൽസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി ആയതുകൊണ്ടാണ് അവരിങ്ങനെ വലിച്ചുനീട്ടിക്കൊണ്ട് പോകുന്നത് ഡിസ്കണ്ടിന്യൂ ചെയ്ത്. ഹ്യുണ്ടായി ആണെങ്കിലും ഈ അടുത്ത് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ ഗ്ലോബൽ ലെവൽ മാർക്കറ്റുകളിൽ 11th generation ഹോണ്ട സിവിക് ഇറങ്ങി. ബട്ട് അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ ഈ പുതിയ 11th generation സിവിക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ല എന്നത്. കാരണം അവർക്കറിയാം ഈ ഒരു വാഹനം ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തി അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്ന്. ഇന്ന് നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം ടൊയോട്ടയുടെ യാരിസ് ആണ്. ഈ യാരിസ് എന്ന് പറയുന്ന വാഹനം ആക്ച്വലി ഇത് ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. റൂഫ് മൗണ്ടഡ് AC വെൻസ് ഒക്കെ ഈ ഒരു വാഹനത്തിൻ്റെ റെയർ പാസഞ്ചേഴ്സിന് വേണ്ടി ഓഫർ ചെയ്തിരുന്ന ഒരു നല്ലൊരു വാഹനം തന്നെയാണ്. കാരണം കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ആൻഡ് ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ടൊയോട്ടയുടെ ഒരു റിലയബിലിറ്റി ഒക്കെ ആവശ്യമുള്ളവർക്ക് ഇത് നല്ലൊരു വാഹനം തന്നെ ആയിരുന്നു. ബട്ട് ഈ വാഹനത്തിൻ്റെ സെയിൽസും ഇപ്പോൾ വളരെ മോശമാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൽ ഓഫർ ചെയ്യുന്ന സ്പേസും ഒക്കെയാണ്. ആൻഡ് ഇത് റിലയബിൾ ആണ്, ഭയങ്കര ഹാസിൽ ഫ്രീ എക്സ്പീരിയൻസ് ആണ്. ടൊയോട്ടയുടെ ആ ഒരു സർവീസും എല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ
പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡിസൈൻ അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡിസൈൻ കൊണ്ട് തന്നെ ആവാം ഈ ഒരു വാഹനം ഫെയിലായി പോയതും. ആക്ച്വലി ഇതിൻ്റെ ഡിസൈൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാനാണെങ്കിൽ എനിക്കും ഇതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടമൊന്നുമല്ല, ബട്ട് എനിക്ക് ഇഷ്ടമില്ലായിരിക്കില്ല ബിക്കോസ് ദിസ് ഇസ് ക്വൈറ്റ് എ പ്രാക്ടിക്കൽ കാർ. എന്തായാലും ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്, ടൊയോട്ട ഈ ആരിസ് എന്ന് പറയുന്ന അവരുടെ സ്വന്തം കില്ലാടിയെ വലിച്ചെടുത്ത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സിയാസ് എന്ന് പറയുന്ന അവരുടേതല്ലാത്ത ഒരു ദത്തെടുത്ത കില്ലാടിയെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറക്കാൻ പോവുകയാണ്. ടൊയോട്ട ബെൽറ്റ് എന്ന് മറ്റുമാണ് അതിനെ ഒരു പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ട്രേഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ യാരിസും വൈകാതെ തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ അടുത്ത ലിസ്റ്റിലുള്ള വാഹനം, എട്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന, ഞാനൊരു വാഹനമായിട്ടല്ല ഇതൊരു ഫുൾ കമ്പനി ആയിട്ട് തന്നെ പറയുകയാണ്. കാരണം ഡാറ്റ്സൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ തീരെ സക്സസ്ഫുൾ അല്ലാത്തൊരു ബ്രാൻഡാണ് ഡാറ്റ്സൺ. ഇത് നിസാൻ്റെ അണ്ടറിൽ വരുന്ന ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ചെറിയ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഈ മൂന്ന് വാഹനങ്ങൾ, ഇപ്പോൾ ഡാറ്റ്സൺ്റെ റെഡി ഗോ ആണെങ്കിലും ഗോ ആണെങ്കിലും ഗോ പ്ലസ് ആണെങ്കിലും, ഈ ഗോ എന്ന് പറയുന്ന പേരാണ് അവർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഗോ സീരീസിൽ വരുന്ന മൂന്ന് വാഹനങ്ങളും ഫെയിലാണ്. ഈ ഗോ സീരീസിലല്ലാതെ വേറൊരു വാഹനം അവർക്കിപ്പോൾ ഇല്ല താനും. ആക്ച്വലി ഈ രണ്ട് വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് വാഹനങ്ങളും ഫെയിലായത് ഇതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് ഒന്നും അത്ര നല്ലതായിരുന്നില്ല. ആഫ്റ്റർ സെയിൽ സർവീസ് മാത്രമല്ല, ഈ വാഹനങ്ങളുടെയൊക്കെ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഇതിറങ്ങിയ സമയത്ത് ഇത് ഓഫർ ചെയ്തിരുന്ന ഫീച്ചേഴ്സ് ആണെങ്കിലും സ്പേസ് ആണെങ്കിലും ഒന്നും അപ് ടു മാർക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സും തീരെ സാറ്റിസ്ഫൈഡും ആയിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാവാം ആസ് എ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഫെയിലായി പോയത്. എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ വരുന്ന ഒമ്പതാമത്തെ വാഹനം സ്കോഡയുടെ കെറോക്ക് ആണ്. ഈ കെറോക്ക് എന്ന് പറയുന്ന വാഹനം ആക്ച്വലി ഇതൊരു നല്ല വാഹനമാണ്, ബട്ട് ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും അധികം അൺസാറ്റിസ്ഫൈങ് ആയിപ്പോയത്. കാരണം ഈ പ്രൈസ് എന്ന് പറയുന്ന 25 ലക്ഷം രൂപയ്ക്ക് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻസ് എന്തായാലും അത്രയൊന്നും കാരുണ്യം കാണിക്കില്ല. പേഴ്സണലി പറയാനാണെങ്കിൽ എനിക്ക് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ലുക്സ് ആണെങ്കിലും എല്ലാം ഇഷ്ടമാണ്. ആക്ച്വലി അത്യാവശ്യം ഫീച്ചേഴ്സും അതുപോലെ തന്നെ മോശമില്ലാത്ത ഡ്രൈവിംഗ് ഡൈനാമിക്സ് ഉള്ളൊരു വാഹനമാണ് ഇത്. പക്ഷേ ഇതിലും നല്ല ഡ്രൈവിംഗ് ഡൈനാമിക്സും ഹാൻഡിലിങ്ങും ഫോക്സ് വാഗനിൻ്റെ ടീറോക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പലരും സ്കോഡയുടെ ഈ ഒരു കെറോക്ക് 5 ലക്ഷം രൂപ അഡീഷണൽ പേ ചെയ്ത് എടുക്കാതെ ടീറോക്കിൽ തന്നെ സന്തുഷ്ടരാകുമായിരുന്നു. കാരണം ടീറോക്കിന് 20 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ്, അതും ഒരു കുറവായിട്ടുള്ള എമൗണ്ട് അല്ല. കാരണം 20 ലക്ഷം രൂപയൊക്കെ ക്രെറ്റയേക്കാളും താഴത്തെ സൈസിലുള്ള ഒരു വാഹനത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. കാരണം ഇന്ത്യൻസിൻ്റെ മെൻറ്റാലിറ്റി വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും നമ്മളാരും ചെയ്യില്ല. കാരണം പൊതുവേ നമ്മുടെ ഉള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അത്രയും സൈസ് ആ ഒരു കാറിന് കാണണം. അല്ലാതെ ഒരു ചെറിയ കാറായിട്ട് ഞാനൊരു 10-29 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു കാർ തോന്നരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിന് April 2021 വെറും 3 യൂണിറ്റ്സ് മാത്രം സെല്ലായി പോയത്. യാ, വെറും 3 യൂണിറ്റ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിന് സെല്ലായി പോയത്. പിന്നെ ഇതിനൊക്കെ ഇത്രയും പ്രൈസ് കൂടാനുള്ളൊരു കാരണവും നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ്, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഇമ്പോർട്ട് ടാക്സും മറ്റെല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത്രയും അധികം കോസ്റ്റ് വാഹനത്തിന് കൂടിപ്പോയത്. ഇത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 15 അല്ലെങ്കിൽ 16 ലാക്സിലെങ്കിലും എക്സ്ഷോറൂം പ്രൈസിൽ ഈ വാഹനം ഇറക്കായിരുന്നു. ടീറോക്ക് ആണെങ്കിലും 13 or 14 ലാക്സിനും ഇറക്കാമായിരുന്നു. ഇനി ലാസ്റ്റ് 10th പൊസിഷനിൽ വരുന്ന നമ്മുടെ വാഹനം ഹ്യുണ്ടായിയുടെ എലാൻഡ്രയാണ്. ഈ എലാൻഡ്രയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വെറും 50 മുതൽ 60 യൂണിറ്റ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസ് വരുന്നത്. അത് ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, ഇതിൻ്റെ സെഗ്മെൻറ്റിൻ്റെ കുറ്റം കൊണ്ടാണ്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇപ്പോൾ ഒരു മെൻറ്റാലിറ്റി വെച്ച് എസ് യു വിസ് ആണ് നമ്മൾ കൂടുതൽ ഈ ഒരു പ്രീമിയം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ വരുന്ന സെഡാൻസിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വാഹനം പൂർണ്ണമായിട്ടും ഒരു പക്ക ഫെയിലിയർ ആയി പോയത്. ഈ ഒരു വാഹനം ഇനി എപ്പോഴാണ് ഹ്യുണ്ടായി റിട്ടേൺ വരുന്നത്, അതായത് ഇതിനെ എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് എന്ന് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ സെയിൽസ് ഒക്കെ വളരെ കുറവാണ്. പിന്നെ പറഞ്ഞു വരുമ്പോൾ പറയാൻ പറ്റിയ ഒരു വാഹനമായിട്ട് മഹീന്ദ്ര മെറാറ്റ്സോ കൂടിയുണ്ട്. ഞാൻ അത് KUV 1W പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നതായിരുന്നു. ആക്ച്വലി നല്ല സ്പേസ് ഒക്കെ ഉള്ള വാഹനമാണ്, ബട്ട് ഇതിൻ്റെ ഡിസൈൻ ആവാം അത്ര അധികം പേർക്ക് ഇതിൻ്റെ ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആക്ച്വലി ഷാർക്ക് എന്നൊക്കെ പറഞ്ഞാണ് അവർ ഒരു വാഹനം ഇറക്കിയത്, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഡിസൈൻ അത്ര അപ്പീലിംഗ് ആയിരുന്നില്ല. ഈവൻ ദോ അത്യാവശ്യം നല്ല ക്ലാസ് ലീഡിംഗ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫീച്ചേഴ്സും അത്രയധികം ഇല്ലായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ ആവാം ഈ ഒരു വാഹനം അത്ര സക്സസ്ഫുൾ അല്ലാതിരുന്നത്. അറ്റ്ലീസ്റ്റ് സ്പേസ് എങ്കിലും 3rd row ഒക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. 2nd row ആണെങ്കിൽ നല്ല ക്ലാസ് ലീഡിംഗ് സ്പേസും ഈ ഒരു വാഹനത്തിലുണ്ട്. ആക്ച്വലി ഇന്നോവയേക്കാളും സൈസ് കുറവാണെങ്കിലും ഇന്നോവയുടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ കംഫർട്ട് ലെവൽസ് ഒക്കെ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗൈസ് ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഈ വീഡിയോയിൽ ഞാൻ ഒരുപാട് നോക്കിയതിനു ശേഷമാണ് ഒരുപാട് ഓഡിയോ ഇഷ്യൂസ് ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. ഞാൻ കണ്ട ഓഡിയോ ഇഷ്യൂസ് എല്ലാം ഞാൻ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി കാണാത്ത എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂസ് ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാനാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഈ ഒരു അവസാനത്തെ ഭാഗം അഡീഷണൽ ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ആക്ച്വലി എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആണ്. എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആണെങ്കിലും ഇതിപ്പോൾ മാറ്റാനുള്ള ഒരു റിസോഴ്സ് നമുക്ക് അവൈലബിൾ അല്ല. ആമസോണിലൊന്നും അവരിപ്പോൾ ഡെലിവറി ഡേറ്റ് ഒക്കെ കാണിക്കുന്നത്, ആക്ച്വലി ഡെലിവറി ചെയ്യാനേ പറ്റുന്നില്ല, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്ലിപ്കാർട്ടിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ കടയിൽ പോയി വാങ്ങാനാണെങ്കിലും അതും പോസിബിൾ അല്ല. അതുകൊണ്ട് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആണ്, ഇടയ്ക്ക് ഓഡിയോ ഇഷ്യൂസ് ഒക്കെ വരും അതുകൊണ്ട്. അപ്പം ഇതൊരു സിറ്റുവേഷൻ ഒന്ന് ഓക്കെ ആവുന്നവരെ ഈ ഒരു മൈക്ക് വെച്ച് തന്നെ ഞാൻ പരിപാടികളെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാനാണ് ഞാനിപ്പോൾ അഡീഷണലി ഷൂട്ട് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ എൻ്റെ വരും വീഡിയോസിലും കുറച്ചൊക്കെ ഓഡിയോ ഇഷ്യൂസ് കണ്ടേക്കാം.
എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സിനും ഡീറ്റെയിൽസിനും ഒക്കെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വെച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.